ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ ഈ യോഗ തീരുമാനങ്ങൾ കണ്ട് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കണ്ണുകളിലിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക എന്നാണ് അവർ ആലോചിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ, പി ചിദംബരം തുടങ്ങിയ വലിയ വലിയ നേതാക്കന്മാർ പങ്കെടുത്ത യോഗത്തിൻ്റെ തീരുമാനങ്ങളാണ് ഈ ഗുജറാത്ത് കോൺഗ്രസിനോട് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കരുത്, വ്യക്തിപരമായി, പ്രത്യേകിച്ച് വ്യക്തിപരമായി അദ്ദേഹത്തെ വിമർശിക്കരുത്. കാരണം നരേന്ദ്രമോദി നമുക്കെല്ലാം അറിയാവുന്നുള്ള പോലെ ഗുജറാത്തുകാരനാണ്, ഗുജറാത്ത് സ്വദേശിയാണ്. അദ്ദേഹത്തിനെ ഇനി വെറുതെ വിമർശിക്കാൻ പോകരുത്. വിമർശിച്ചാൽ അത് അദ്ദേഹത്തിന് ശക്തി കൂടുകയേ ഉള്ളൂ എന്നുള്ളതാണ്. ചില പുരാണ കഥാപാത്രങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ ആ ഈ ഏറ്റുമുട്ടാൻ വരുന്നതാണ് ശക്തി കൂടി ഈ കഥാപാത്രങ്ങൾക്ക് ലഭിക്കുമെന്ന് ചില കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ സംശയം. നരേന്ദ്രമോദിയെ അങ്ങനെ ആക്രമിക്കരുതെന്നാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മോദിക്കെതിരെ അദ്ദേഹത്തെ ചായക്കടക്കാരനെന്ന് വിളിച്ചവർ അധിക്ഷേപിച്ചു, അദ്ദേഹത്തെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് സാക്ഷാൽ സോണിയാഗാന്ധിയാണ്. അല്ല, അതുപോലെ അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ പല പദപ്രയോഗങ്ങളും നടത്തി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും എല്ലാം തന്നെ മോദിക്കെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തി. നമുക്ക് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മോദിക്കെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തി. അങ്ങനെ മോദി അതിശക്തനായി തിരിച്ച് പ്രധാനമന്ത്രിയായി, അതിൽ ഗുജറാത്തിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. കേരളത്തിലും ഇതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സംഭവിച്ചതെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയാം. കാരണം ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരന്തരമായി പിണറായി വിജയനെതിരെ ഇവരിങ്ങനെ അധിക്ഷേപങ്ങൾ ചൊരിയുകയായിരുന്നു വ്യക്തിപരമായി തന്നെ. ഏതായാലും ഇവരുടെ അധിക്ഷേപങ്ങൾ കണ്ട നാട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ അത്ര വലിയ അയോഗ്യന്മാരല്ല എന്ന് മനസ്സിലാക്കി പിണറായി സർക്കാരിന് വീണ്ടും കേരളത്തിലെ ജനങ്ങൾ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതുപോലത്തെ കയ്യബദ്ധം ഇനി ഗുജറാത്തിൽ പറ്റരുത് എന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. അവിടെ ഭരണമൊന്നും കിട്ടില്ല എന്ന് കോൺഗ്രസിന് വളരെ നന്നായിട്ട് തന്നെ അറിയാം. എന്ത് ചെയ്യാൻ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പാർട്ടി വിട്ടുപോയി. ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് നമ്മുടെ വി ടി ബാലറാം വരെ വിളിച്ചു പറഞ്ഞ ഹാർദിക് പട്ടേൽ വരെ, അദ്ദേഹം പട്ടേൽ സമുദായത്തിൻ്റെ സമുന്നത നേതാവാണ്, അദ്ദേഹം പാർട്ടി വിട്ടുപോയി. അതുപോലെ അവിടുത്തെ പല നേതാക്കന്മാർ, അവിടെയാണ് രാഹുൽ ഗാന്ധി ചിന്തൻ ശിബിരൻ എന്നതിന് ശേഷം പാർട്ടി അണികളോട് പറഞ്ഞത് ഇഷ്ടമുള്ളവർ ഇവിടെ നിന്നാൽ അത് അല്ലാത്തവർ ഇട്ടിട്ട് പോകട്ടെ എന്നാണ്. ഇതാണ് ഹാർദിക് പട്ടേൽ പിന്നീട് വിമർശിച്ചത്. ഹാർദിക് പട്ടേൽ പറഞ്ഞത് പാർട്ടിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യമോ പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുകയാണ് ഒരു നേതാവ് എന്നതിൻ്റെ ലക്ഷണം. അതല്ലാതെ പരാതിയുള്ളവന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന ഒരു ശരിയായ നടപടിയല്ല എന്നാണ് ഹാർദിക് പട്ടേലും പറഞ്ഞത്. അവിടുത്തെയും പ്രധാനപ്പെട്ട പല നേതാക്കന്മാർ ഇതിനോടകം തന്നെ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. മറ്റു ചിലർ ആം ആദ്മി പാർട്ടി ചേരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആം ആദ്മി പാർട്ടിയും ഗുജറാത്തിൽ ഒന്ന് നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ മറ്റൊരു തീരുമാനം ഈ ആം ആദ്മി പാർട്ടിയെ നിരന്തരം തുടക്കിയിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ ഈ നേതാക്കന്മാർക്കും അറിയില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഇവരിൽ പല നേതാക്കന്മാരും സ്വന്തം നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ എന്നാൽ 10 വോട്ട് കിട്ടാത്തവരാണ്. ഈ പി ചിദംബരമാകട്ടെ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആവട്ടെ, ഈ പങ്കെടുത്ത മറ്റ് പല നേതാക്കന്മാർ, ജയറാം രമേഷ് ആകട്ടെ, ഇവരെല്ലാം രാജ്യസഭയിൽ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവരാണ്, കൂടെ വന്നവരുമാണ്. രാജ്യസഭ വഴി പ്രിയങ്ക ഗാന്ധി ആകട്ടെ, ഇവർ എവിടെ നിൽക്കുമെന്ന് ഇപ്പോഴും അറിയില്ല. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ എറണാകുളത്ത് മറ്റും വന്ന് നിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അതല്ലാതെ ഉത്തരേന്ത്യയിൽ നിന്ന് കെട്ടിവെച്ച കാശ് കിട്ടാത്ത ഈ നേതാക്കന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന് എടുത്ത തീരുമാനം ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുന്നത്. നരേന്ദ്രമോദിയെ വിമർശിക്കാതെ പിന്നെ ഞങ്ങൾ എന്താണ് അവിടെ പ്രചരണം നടത്തേണ്ടത് എന്നാണ് അവിടുത്തെ ഗുജറാത്തിലെ കോൺഗ്രസ്സിലെ അണികളുടെയും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുടെയൊക്കെ തന്നെ വിഷയം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇനി അഥവാ കോൺഗ്രസ് കുറേ സീറ്റിൽ ജയിച്ചെന്നിരിക്കട്ടെ, ഇവരെല്ലാം കൂട്ടത്തോടുകൂടി പിറ്റുന്ന ബി ജെ പിയിലേക്ക് മറ്റേ കാലു മാറില്ല എന്ന് ആര് കണ്ടു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ഇതിനൊന്നും പാർട്ടി അവിടെ നേരിടുന്ന അടിസ്ഥാനപരമായ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഗാന്ധിയുടെ നാടാണ് ഗുജറാത്ത്. അവിടെ ഈ പാർട്ടി ഏതാണ്ട് പടവലിങ്ങനെ വളർച്ചയെടുപ്പും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഗുജറാത്തിലെ പല നേതാക്കന്മാരും കേന്ദ്രഭരണത്തിലും അതിശക്തന്മാരായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പല നേതാക്കന്മാരും പാർട്ടിയും വിട്ടുപോകുന്നു. എന്നിട്ട് ഒന്നും ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടുപിടിക്കാതെ നിങ്ങൾ മോദിയെ വിമർശിക്കരുത് എന്ന് പറഞ്ഞ് തങ്ങളോട് ആവശ്യപ്പെടുന്ന ഈ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഈ ഹൈക്കമാൻഡ് എത്ര മണ്ടന്മാരാണ് എന്നാണ് അവിടുത്തെ പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനിയും പുതിയ പുതിയ തന്ത്രങ്ങൾ ഇവരുടെ കൂടിയാലോചനകളിൽ നിന്നുണ്ടാകും. അത് ഗുജറാത്ത് ഘടകത്തിന് നേരെ അവർ പറഞ്ഞയക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത നിർദ്ദേശം എന്താണെന്ന് ആശങ്കയോടെ നോക്കിയിരിക്കുകയാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കൾ.